നമസ്കാരം. ടാറ്റയുടെ കൈകളിലേക്ക് എയർ ഇന്ത്യ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷം രത്തൻ ടാറ്റ തന്റെ ട്വീറ്റിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യ സ്വന്തമാക്കുക എന്നത് ടാറ്റ സൺസിനെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. എന്നാൽ ഈ ഏറ്റെടുക്കലിൽ യഥാർത്ഥത്തിൽ ടാറ്റയ്ക്ക് വലിയ നേട്ടം വല്ലതും ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വൻ കടക്കെണിയിൽ പെട്ടുകിടക്കുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലാക്കാൻ ടാറ്റ ഗ്രൂപ്പിന് കഴിയുമോ? ഉപ്പുമുതൽ കർപ്പൂരം വരെ വിൽക്കുന്ന ടാറ്റയെ സംബന്ധിച്ച് ബിസിനസ് എന്നത് ഒരു പുത്തരിയല്ലെന്ന് ലോകത്തിന് മുഴുവനും അറിയാം. എന്തായാലും ഈ എയർ ഇന്ത്യ കച്ചവടത്തിലെ ചില കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ നവലിബറൽ നയങ്ങളിലേക്ക് മാറിയതിന് പിറകെയാണ് എയർ ഇന്ത്യയിൽ നഷ്ടത്തിന്റെ കണക്കുകൾ വന്നു തുടങ്ങിയത്. JRD ടാറ്റയുടെ നേതൃത്വത്തിൽ 1932 ടാറ്റ എയർ സർവീസസ് എന്ന പേരിൽ വിമാന കമ്പനി തുടങ്ങിയപ്പോൾ ആദ്യം മുതലേ അത് ലാഭത്തിലായിരുന്നു. ആദ്യത്തെ വർഷം 60,000 രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം. 2009 കണക്കുകൾ പ്രകാരം അന്ന് എയർ ഇന്ത്യയുടെ സഞ്ചിത നഷ്ടം 72 ബില്യൺ അമേരിക്കൻ ഡോളറായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം എയർ ഇന്ത്യയുടെ മൊത്തം നഷ്ടം 60,000 കോടി രൂപയാണ്. ഓരോ ദിവസം കൂടുന്തോറും എയർ ഇന്ത്യയുടെ കടവും വർദ്ധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിദിനം നഷ്ടം 20 കോടി രൂപയാണെന്നാണ് കണക്കുകൾ. അങ്ങനെയുള്ള ഒരു വിമാന കമ്പനിയാണ് ടാറ്റ സൺസ് ഏറെ സന്തോഷത്തോടെ ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തമാക്കിയിരിക്കുന്നത്. 18,000 കോടി രൂപയ്ക്കാണ് ടാറ്റ സൺസ് എയർ ഇന്ത്യ ലേലത്തിൽ പിടിച്ചിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് ആയിരുന്നു ഇതിൽ മുഖ്യ എതിരാളികൾ. എന്നാൽ കൂടുതൽ തുക കോട്ട് ചെയ്ത ടാറ്റയ്ക്ക് തന്നെ വിൽപ്പന നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ടാറ്റ സൺസിന്റെ കീഴിലുള്ള ടാലാസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴിയാണ് എയർ ഇന്ത്യ ടാറ്റ സ്വന്തമാക്കിയത്. കമ്പനിയിലെ കേന്ദ്ര സർക്കാരിന്റെ 100% ഓഹരികളും ഇനി ടാറ്റയ്ക്ക് സ്വന്തം. ഇതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡ്, എയർ ഇന്ത്യ സാറ്റ്സ് എന്നിവയിലെ എയർ ഇന്ത്യ ഓഹരികളും ടാലാസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിക്കും. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കീഴിൽ വരുമ്പോൾ അതിന്റെ എല്ലാ ആസ്തികളും ടാറ്റയ്ക്ക് ലഭിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കമ്പനിയുടെ പൊന്നുവിലയുള്ള ഭൂമികളോ കെട്ടിടങ്ങളോ മറ്റ് നോൺ കോർ ആസ്തികളോ ടാറ്റ ഗ്രൂപ്പിന് ലഭിക്കില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ എയർ ഇന്ത്യ അസറ്റ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിലേക്ക് മാറും. ചെറിയ മൂല്യമൊന്നുമല്ല ഇതിനുള്ളത്. മൊത്തം 14,718 കോടി രൂപ മൂല്യം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. 2001 AB വാജ്പേയി സർക്കാരിന്റെ കാലത്ത് തന്നെ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിരുന്നു. എന്തായാലും അന്ന് അത് നടന്നില്ല. ഒടുവിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമായത്. 2017 ജൂൺ 28 എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. 2018 എയർ ഇന്ത്യ വിൽപ്പന നടത്താൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമം അമ്പേ പരാജയപ്പെടുകയായിരുന്നു. അന്ന് 76% ഓഹരികൾ വിൽക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഈ പദ്ധതി പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാർ പുതിയ നീക്കങ്ങളുമായി രംഗത്തെത്തിയത്. 100% ഓഹരികളും വിൽക്കാമെന്നതായിരുന്നു പുതിയ തീരുമാനം. 2020 ജനുവരിയിൽ ഇതിനായുള്ള താൽപ്പര്യ പത്രവും സർക്കാർ പുറത്തിറക്കിയിരുന്നു. 2021 സെപ്റ്റംബറിൽ സർക്കാർ പുതിയ ടെൻഡറും പ്രസിദ്ധീകരിച്ചു. അതിന് പ്രകാരമാണ് ഇപ്പോൾ ടാറ്റ സൺസിന്റെ കീഴിലുള്ള ടാലാസ് പ്രൈവറ്റ് ലിമിറ്റഡ് എയർ ഇന്ത്യ സ്വന്തമാക്കിയത്. 1953 എയർ ഇന്ത്യ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ദേശസാൽക്കരിക്കുന്നത്. സ്വതന്ത്രാനന്തരം എയർ ഇന്ത്യയുടെ 49% ഓഹരികൾ സർക്കാർ ഏറ്റെടുത്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.